السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله، أما بعد. رب زدنا علما وحلما وفهما وعقلا وحفظا وإيمانا كاملا، رب تمن بالخير والسعادة. بهماني قلنا نمبر പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള ക്ലാസ് റൂമിലാണ്. ഈ ക്ലാസ് റൂമിലുള്ള ഐക്യവും ബന്ധവും സ്നേഹവും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നിലനിർത്തി തരട്ടെ. കൊഴിഞ്ഞു പോകാതെ കൂടുതൽ അടുത്തുകൊണ്ടും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടും ദീനിന്റെ പ്രചാരകരായിക്കൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാം ആരും പ്രചരിപ്പിച്ചിട്ടില്ലെങ്കിലും അള്ളാഹുവിന്റെ ദീൻ മഹ്ഫൂളാണ്. പക്ഷെങ്കിൽ നമ്മുടെ ഗുണത്തിന് വേണ്ടി, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഈ വഴിയല്ലാതെ മറ്റൊരു വഴി മുമ്പിൽ ഇല്ല. അക്കാര്യത്തിലുള്ള ബോധത്തോടെ മുന്നോട്ട് പോകാൻ സഹോദര സഹോദരിമാർക്ക് കഴിയണം, നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തെ സംബന്ധിച്ചും നമ്മുടെ നാടിനെ സംബന്ധിച്ചും മറുനാടുകളെ സംബന്ധിച്ചും ആലോചിക്കുമ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു സന്തോഷം, ഹറമിലൊക്കെ ലൈനിട്ടതൊക്കെ മാറ്റിയിട്ടുണ്ട്. അത് കണക്കെ ഖുർആനുകളൊക്കെ പഴയതുപോലെ അടുക്കി വെക്കുന്നുണ്ട് എന്ന് ഒരു സഹോദരൻ നേരെ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് ആശ്വാസമാണ് മനസ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പഴയതുപോലെ നിറഞ്ഞൊഴുകി നിൽക്കുന്ന കടൽ കണക്കെ നിരന്ന് നിന്നുകൊണ്ടുള്ള ആ ഒരു തവാഫ് നമ്മുടെ ഈ സൃഷ്ടിച്ച കാലഘട്ടത്തിലും കണ്ടാസ്വദിക്കാനും കണ്ടനുഭവിക്കാനും അതിൽ ഭാഗവാക്കാവനും നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നാട്ടിലും പള്ളികളും മറ്റുമൊക്കെ ജമാഅത്തുകൊണ്ടുമൊക്കെ നിറഞ്ഞു നിന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നു. എന്നാൽ കുറെ ആളുകൾ അത് ബന്ധപ്പെടാതെ മാറി നിന്നവരും ഉണ്ടായിരുന്നു. അത് കാലവും ഉണ്ടാവും. എന്നാൽ നിറഞ്ഞു നിന്നവരുടെ ആ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും എത്തിച്ചേരാൻ കഴിയട്ടെ. അള്ളാഹു അതിന് നമുക്ക് സാധിപ്പിച്ചു തരും എന്ന ഉറപ്പോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ പഴയ കാലങ്ങളിലേതുപോലെ അല്ല. നമ്മുടെ നാട്ടിന്റെ ചരിത്രങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരുപാട് ദിശയിലേക്കും ദിക്കുകളിലേക്കും നമുക്ക് എത്തേണ്ടി വരികയാണ്. ഏതിനും ചില വിട്ടുവീഴ്ചകൾ വന്നപ്പോൾ നമ്മുടെ നിസ്കാരത്തിന്റെ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ ആ ഒരു ഒരുമിച്ച് കൂടലിന് നമുക്ക് അനുമതിയില്ലാതെ വന്ന ഒരവസ്ഥ ഉണ്ടായി. കാര്യം അതിൽ തീരുമാനമെടുത്തവരുടെ എടുത്തവരോട് നമുക്ക് വിയോജിപ്പൊന്നുമില്ല, അവരെ നമ്മൾ ആക്ഷേപിക്കുന്നുമില്ല. പക്ഷെങ്കിൽ കാര്യഗൗരവത്തിന്റെ അവസ്ഥയിലേക്ക് എത്താനുള്ള ചിന്താ ശക്തികളിലോ എവിടെയോ ചില കുറവുകൾ വന്നു എന്നത് നമുക്ക് പറയേണ്ടി വന്നു വരികയാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ ആരിഫീങ്ങളും മുത്തഖീങ്ങളും സ്വാലിഹീങ്ങളും പണ്ഡിതന്മാരും മുഖലിസ്യങ്ങളുമായ ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു നാട് നമ്മുടെ, ഇവിടെ അപേക്ഷകളെ കൊണ്ട് നിറക്കേണ്ടുന്നൊരവസ്ഥ അല്ല വേണ്ടത്. അതിനപ്പുറത്ത് അവരെ മാനിക്കപ്പെടുക എന്ന ഒരവസ്ഥ നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരിൽ നിന്നും പ്രത്യേകം വേണ്ടതാണ്. അതില്ലാതെ പോകുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത് പോലെയല്ല ഈ ഭൗതികമായ ദുന്യാവിന്റെ നിലനിൽപ്പുള്ളത്. അള്ളാഹുവിന്റെ മുത്തഖീങ്ങളും സ്വാലിഹീങ്ങളുമായ ആ ആളുകളുടെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. അവരുടെ ഇഷ്ടമില്ലാത്ത ആശങ്കമായ ഒരവസ്ഥ വരികയാണ് എങ്കിൽ പിടിച്ചു നിൽക്കാൻ മറ്റുള്ളവർക്ക് കഴിയുമെന്ന് വിചാരിക്കേണ്ടതുമില്ല. അങ്ങനെയാണ് അതിന്റെ ചരിത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രങ്ങൾ മുഴുവനും ആ നിലയിലേക്ക് നമുക്ക് ഓരോ നാടുകളിലും ഓരോ കേന്ദ്രങ്ങളിലും നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇനിയൊരു പ്രതീക്ഷ ഇനിയൊരു പ്രതീക്ഷിച്ചിരിക്കലില്ലാതെ പെട്ടെന്ന് തന്നെ വരും ദിവസങ്ങളിൽ വളരെ കൃത്യമായി തന്നെ അലോസരങ്ങളൊന്നുമില്ലാതെ വാക്ക് തർക്കങ്ങളില്ലാതെ വളരെ യോജിപ്പോടു കൂടെയുള്ള ഒരവസ്ഥ നമ്മൾ വരട്ടെ.
ഇവിടെ നമ്മൾ തന്നെ ഇതിന് കാരണക്കാരാകുന്നു എന്ന കാര്യം ഞാനും നമ്മളും വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം യോജിപ്പിന്റെ വശങ്ങളിൽ നിന്ന് വിയോജിപ്പിന്റെ വശങ്ങളിലേക്ക് പോകുമ്പോൾ ചില ചില ആളുകൾക്ക് ചില കാര്യങ്ങളിൽ ചില ധൈര്യങ്ങൾ കിട്ടും. ആ ധൈര്യം കിട്ടാനുള്ള വഴി നമ്മൾ ഇന്ന് ഒരുങ്ങാൻ പാടില്ല. ഒരു സമയത്ത് നമുക്കറിയാം, പല കഥ പുസ്തകങ്ങളും വായിക്കുമ്പോൾ, ഒരു പുസ്തകത്തിൽ വായിച്ചു തോർക്കുന്നുണ്ട്, കത്തി ഉണ്ടാക്കാനുള്ള ഒരു കൂട്ടമായ ശ്രമം വരുന്ന സമയത്ത് വൃക്ഷങ്ങളൊക്കെ കൂടിയിട്ട് ഒരു യോഗം ചേർന്നു എന്നാണ്. അങ്ങനെ അതിലെ വൃക്ഷകാരണവര് മറ്റുള്ളവരോട് പറഞ്ഞു, ഒരു കത്തിയൊക്കെ ഉണ്ടാക്കിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെങ്കിൽ ആ കത്തിയുടെ പിടി നമ്മളാവാൻ പാടില്ല. കത്തിക്ക് പിടിക്കണമെങ്കിൽ മരത്തിന്റെ പിടുത്തം വേണ്ടേ, അത് മരത്തിൽ നല്ല പോണ്ട, അത് നമ്മളാവാൻ പാടില്ല. എന്ന പോലെ നമ്മളെ മറ്റൊരു ദിശയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പിടി നമ്മളാകുന്നു. എവിടെയെങ്കിലും അങ്ങനെയുള്ളൊരു പിടി നമ്മളായിക്കഴിഞ്ഞാൽ ആഖിബത്ത് നമുക്ക് മോശമാവും. അവിടെ നമ്മുടെ ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള വിഭാഗീയത ഒന്നും നമുക്ക് ആ സമയത്ത്, അപ്പൊ പിടിയാവുന്ന രീതിയിലേക്ക് നമ്മുടെ വിഭാഗീയമായിട്ടുള്ള എന്തെങ്കിലും ചിന്തകളോ പ്രവർത്തനങ്ങളോ ഉണ്ടെങ്കിൽ, പരിശുദ്ധ ഖുർആൻ റബ്ബ് നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരു വിഷയമുണ്ട്, വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ അള്ളാഹുവിന്റെ ഹബിലു കൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കണേ, നിങ്ങൾ ഐക്യപ്പെടണേ, നിങ്ങൾ വിഭാഗീയ അനൈക്യം നിങ്ങളിൽ ഉണ്ടാവരുത് എന്ന്. الذين كفروا بعضهم اولياء بعض الا تفعلوه تكون فتنه في الارض وفساد كبير سوره انفال ആയത്തുണ്ട്. ദുകാരികളും അവിശ്വാസികളുമായ ആളുകൾ പരസ്പരം ഐക്യപ്പെടുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. നിങ്ങൾ അത് കണ്ടുപഠിക്കണമെന്നല്ല, നിങ്ങളിലും ഐക്യം നഷ്ടപ്പെടുന്നുവെങ്കിൽ തക്കും ഫിത്നത്തും ഫിൽ അർദി വഫസാദും കബീർ, ഭൂമിയിൽ ഫിത്ന ഉണ്ടാവും, ഫസാദ് ഉണ്ടാകുമെന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ സൂക്ഷ്മത പാലിക്കേണ്ടതാണ് ഞാനും നമ്മളും. ഈ നസീഹയിൽ പറയുന്ന വാക്ക് ഞാൻ പറയുന്നു, നമ്മൾ ചെറുപ്പത്തിലെ ആളുകൾ കേൾക്കുന്നു എന്നല്ല, നമ്മളത് കൂട്ടമായിട്ട് ആലോചിച്ച് മനസ്സിലാക്കി സ്വന്തമായിട്ടുണ്ടാകുന്ന ഒരു മാനസിക ശുദ്ധീകരണത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയണം. നാട്ടിൽ നമ്മുടെ ദീനുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല, പ്രഭാഷണങ്ങൾ പലവരിന്നും ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല, പക്ഷെങ്കിൽ ഐക്യമില്ലാത്തൊരവസ്ഥ നമ്മളുടെ വരുമ്പോൾ ചില ചില വലിയ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമുക്ക് കഴിയാതെ പോകും. നമ്മുടെ ബലം ക്ഷയം വന്നുകൊണ്ടിരിക്കും. ആ ബലക്ഷയം ഇല്ലാതെ ബലമുള്ള ശക്തിയുള്ള ഒരവസ്ഥയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഈ ഭൗതികമായ അവസ്ഥകളില് അക്കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ശരീരവുമായിട്ട് പ്രവർത്തിക്കേണ്ടുന്ന ചില കാര്യകാരണങ്ങളിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ഇന്നലെ തന്നെ ഞാൻ കേട്ട ഒരു വാർത്തയിൽ എനിക്ക് വലിയ പ്രയാസം തോന്നി. പലപ്പോഴും നേരായ വഴി അതിന്റെ ഗ്രൂപ്പിലും മറ്റുമൊക്കെ ആയിട്ടുള്ള ചില മെമ്പർമാരെ ചില കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ എന്നിലേക്ക് വിടാറുണ്ട്. അത് സ്വാഗതമാണ്. പക്ഷെങ്കിൽ ഇന്നലെ വന്ന ഒരു വാർത്ത, ഇന്നലെ വന്നൊരു കാര്യം ഒരു ഉപ്പ പങ്കുവെക്കുകയാണ്. 2 മാസം മുമ്പ് ഉമ്മ മരണപ്പെട്ട് കോവിഡ് ബാധിച്ചു. ഉപ്പാക്കും കോവിഡാണ്, ഉപ്പാക്ക് കബറിങ്ങൊന്നും പോകാനും കഴിഞ്ഞതും. ഈ 2 മാസം കഴിഞ്ഞിട്ടാണ് മകൻ നാട്ടിൽ വരുന്നത്. ഈ മകനെയും കൂട്ടിയിട്ട് വാപ്പ കബറിന്റെ അരികിലേക്ക് ദുആ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഉപ്പയെ അവിടെ ഇറക്കിയിട്ട് മോൻ ഇങ്ങോട്ട് പോന്നു. മോൻ വീട്ടിൽ വന്നതിന് ശേഷം വാപ്പ ചോദിക്കുന്നു, എന്തടാ നീ അങ്ങനെ പോകുന്നത്? അപ്പൊ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മോൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നറിയില്ല, അങ്ങനെ നബി അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ വിഷമവും വേദനയും സഹിക്ക കഴിയാതെയാണ് ആ പിതാവ് ഇന്നലെ എനിക്ക് വിളിക്കുന്നത്. കുറെ നേരം രാത്രി കാര്യത്തിൽ സംസാരിച്ചു, ഞാനതിന് ചില പോയിന്റുകൾ പറഞ്ഞു കൊടുത്തു. അവിടെയല്ല ഈ കാര്യത്തിൽ, ഈ ഒരു അവസ്ഥയിൽ പല കാര്യങ്ങൾ നമ്മൾ ആലോചിക്കാനുണ്ട്. നമ്മുടെ വീടുകളിലും മറ്റുമൊക്കെ വളർന്നു വരുന്ന യുവാക്കളും വിദേശത്തും മറ്റുമൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്നവരും മറ്റുമൊക്കെ പല ആളുകളുടെയും പല അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട്
ബേസിക് ആയിട്ടുള്ള വിഷയങ്ങളെ എവിടെക്കോ തട്ടിമാറ്റുന്നുണ്ട്. ഈ കോവിഡ് വന്നപ്പോൾ പ്രാർത്ഥന വേണ്ട എന്ന് പറഞ്ഞ പലവരും പറഞ്ഞത് പ്രാർത്ഥന കൊണ്ടാണ് എനിക്ക് ചെറിയൊരു ശിഫ കിട്ടിയത്, അത് പറയേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് എത്തിച്ചേരുകയാണ്. പ്രാർത്ഥനയല്ലാതെ അള്ളാഹുവിന്റെ എടുക്കുന്ന ശിഫയല്ലാതെ നമുക്ക് വേറെ ഒന്ന് ശിഫ കിട്ടാനാ? ഇലാജ് ഉള്ളു നമ്മുടെ കയ്യിൽ, ശിഫ നമ്മുടെ കയ്യിലില്ല. ഫൈദാ മരിയത്ത് ഫഹുവ യഷ്ഫീൻ, നമ്മൾ രോഗിയായി എന്നാൽ ശിഫ തരുന്നത് അള്ളാഹുവാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് യുവാക്കൾ പോകുന്നൊരവസ്ഥ കാണുന്നുണ്ട്. കാരണം എന്തുകൊണ്ട്? നമ്മുടെ ഇപ്പോഴത്തെ ചില സോഷ്യൽ മീഡിയ ഉപയോഗങ്ങളും മറ്റുമൊക്കെ അതിന് കാരണമാകുന്നുണ്ട്. എന്തും അടിച്ചാൽ കിട്ടുമല്ലോ. അപ്പൊ അതിലേക്ക് അടിക്കുമ്പോൾ പലതും നമ്മുടെ മനസ്സിനെ മാറ്റിമറിക്കുന്ന ചില ആശയങ്ങൾ തരികയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകളിലേക്കും മറ്റുമൊക്കെ വഴി തെറ്റുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി കണ്ടുപിടിച്ചുകൊണ്ട് അതിൻ്റെ കൂടുതൽ അഘാതത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അവരെ കൈപിടിച്ച് ബോധമുണ്ടാക്കി കൊടുക്കേണ്ടുന്ന ബാധ്യത നമ്മളിൽ ഒഴിവായിട്ടില്ല. നാം അതിനുവേണ്ടി ശ്രമിക്കണം. ഇതിലൊക്കെ വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവരെ മതപഠനത്തിൽ നിന്നും ഒരുപാട് അകന്നുപോയി എന്നതാണ്. സ്വാലിഹ്യങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്ന് അകന്നുപോയി എന്നതാണ്. അള്ളാഹുവിന്റെ ദീൻ പറയുന്നത് കേൾക്കാൻ അത് അനുസരിക്കാൻ ഉള്ള നല്ല സമയങ്ങളിൽ നിന്ന് അവർ വ്യതിചലിച്ചു പോയി എന്നതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യതയില്ലാത്ത സമയത്ത് ചില ആശയങ്ങൾ മനസ്സിലേക്ക് വരുമ്പോൾ അതിനെ തിരിച്ചു ചിന്തിക്കാൻ ഇവരെ കൊണ്ട് കഴിയില്ല. എന്നാലോ കയ്യിലോ കുറച്ച് കാശക്കുണ്ട് എന്നുള്ള നിലയ്ക്ക് ഇവരെല്ലാം തികഞ്ഞവരാണെന്ന് തോന്നിപ്പോവുകയും ചെയ്യും. ഒരുവിധം ആളുകള് ആദ്യം ഇത്രയേ ഉണ്ടാവുള്ളൂ, അത് വേണ്ട ഇത് വേണ്ട. എപ്പോഴും ആലോചിക്കേണ്ടത് അങ്ങനെ ഒരു മൗലൂദ് ഓതിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദുആ നടത്തിയിട്ടില്ലെങ്കിൽ ഒന്നും വലിയ കുഴപ്പമില്ല, അങ്ങനെ ഇപ്പൊ തലയിൽ തൊപ്പിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്നാൽ ചെറിയ വിഷയത്തിൽ എത്തിച്ചേരും. ഇതിങ്ങനെ അധികരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പിടുത്തം വിട്ടുപോകും. അപ്പോൾ പിന്നെ പോകുന്നത് നിരീശ്വരവാദത്തിലേക്കാവും, യുക്തിചിന്തയിലേക്കാവും. അവസാനം ഉണ്ടാകുന്ന എന്താ? സൂഉൽ ഖാത്തിമ, ഈമാൻ കിട്ടാതെ ചത്തുപോകുന്ന അവസ്ഥയിലേക്ക് എത്തും. ഞാൻ അനുഭവം കൊണ്ട് ചില കാര്യങ്ങളെ കൊണ്ടാണിത് ഓർമ്മപ്പെടുത്തുന്നത്. വളരെ കാശൊക്കെ ചെലവാക്കിയിട്ട് പഠിക്കാൻ വേണ്ടി മറ്റു സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയക്കുന്ന മക്കള് അവിടെ എത്തിയിട്ട് മെഡിസിനിലും മറ്റുമൊക്കെ പോകുന്നവര് നിരീശ്വരത്വമായിട്ടുള്ള പെൺകുട്ടികളാണെങ്കിൽ ഫെമിനിസ്റ്റുമായിട്ടൊക്കെ അങ്ങ് പോവുകയാണ്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ വിയർപ്പ്, അതിൽ കിട്ടിയതായ സമ്പാദ്യം ഇങ്ങനെ വിനിയോഗിക്കുന്നു. എന്നിട്ട് കുട്ടികൾ പിന്നെ നിരീശ്വരവുമല്ല, അവരുടെ വിശ്വാസത്തിൽ നിന്നും പുറത്തു പോവുകയാണ്. ഞാൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന 2-3 മണിക്കൂർ സംസാരിച്ചിട്ട് ആളുകൾ അവരെന്ന് മനസ്സിലാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് മാറിപ്പോവുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന അവസ്ഥയാണ്. വീടുകളിലുണ്ടാവും, മറ്റ് സ്ഥാപനങ്ങളിലും മറ്റുമൊക്കെ ജോലി ചെയ്യുന്ന സമയത്തുണ്ടാവും. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുണ്ടാകുന്ന ആദർശബോധമുള്ള വിശ്വാസത്തിന്റെ അഭാദ്യം ഇവർ വ്യതിചലിക്കണം. അതിന് വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് തന്നെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ കൊടുക്കണം. ചെറുപ്പത്തിൽ പോഷകാഹാരം കൊടുത്താൽ അപ്പോൾ തടി മെലിഞ്ഞതാണെങ്കിലും ഒരു 16 വയസ്സ് കഴിയുമ്പോൾ ഉഷാറാകും നമ്മൾ പറയാറുണ്ട്. എന്ന പോലെ ആ വളരെ ചെറുപ്പത്തിൽ കൊടുത്തത് അത് കണ്ട് ശീലിച്ചു വളർന്നാൽ മതി. അപ്പോൾ അവർക്ക് മടിയും മറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്വതയിലേക്ക് എത്തുമ്പോൾ ഈ കാര്യങ്ങൾ എടുത്തു ചെയ്യാൻ അവർക്ക് തോന്നിയേക്കും. ബാക്കിൽ നമ്മുടെ പ്രാർത്ഥനയും. അതുകൊണ്ട് എല്ലായ്പ്പോഴും മക്കൾക്ക് വേണ്ടിയിട്ട് റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയ്നിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ അല്ലാഹുമ്മ ജൽ ഔലാദന സ്വാലിഹീന സ്വാലിഹാത് എന്നുള്ള പ്രാർത്ഥന നമ്മൾ ഇന്ന് മറക്കണം. അങ്ങനെ പ്രാർത്ഥനകളിലൂടെ ആവട്ടെ നമ്മുടെ മുന്നോട്ടുള്ള പോക്ക്. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലും ഇടപെടുമ്പോൾ വ്യക്തതയുള്ള വിഷയങ്ങളിൽ അല്ലാത്തതിൽ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ ദിവസവും പ്രവാചക ഫളാഇലുകൾ കേട്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ മനസ്സിൻ്റെ അകത്ത് ആ പ്രവാചക സ്നേഹത്തിൻ്റെ പ്രകാശകിരണങ്ങൾ അതിങ്ങനെ തെളിമയാർന്ന് അത് വർദ്ധനവിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് പ്രവാചകന്റെ നോടുള്ള സ്നേഹം നമ്മൾ നിലനിർത്തുമ്പോൾ തന്നെ പ്രവാചകന്റെ മേലുള്ള സ്വലാത്തുകൾ വർഷിപ്പിക്കുന്നതിൽ നമുക്ക് കൂടുതലായിട്ട് ഒരു പ്രത്യേകമായ ഒരു ഹൃദയസ്പർക്ക് വന്നുകൊണ്ടിരിക്കും.
എന്നാൽ അതിൻ്റെ വ്യക്തതയിലല്ലാതെ അവ്യക്തമായിട്ടുള്ള ഒരു കോലത്തിൽ നമ്മളത് ചെയ്യുകയും വേണ്ട. എപ്പോ വേണമെങ്കിലും ഏത് സമയത്താണെങ്കിലും നമുക്ക് വുളു ഉണ്ടെങ്കിലും വുളു ഇല്ലെങ്കിലും, സ്ത്രീകൾക്ക് അശുദ്ധിയുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, യാത്രയിലാണെങ്കിലും അടുക്കള ജോലിയിലാണെങ്കിലും മറ്റ് ഏത് സന്ദർഭ സാഹചര്യങ്ങളിലാണെങ്കിലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് നമുക്ക് ചൊല്ലിക്കൊണ്ടിരിക്കാം. പക്ഷേ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് അതത് സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങളിൽ, വ്യാഴവും വെള്ളിയാണെങ്കിലും നേരിട്ട് റസൂലുള്ളാഹിലേക്ക് എത്തുന്നു നമ്മളെപ്പോഴും പറഞ്ഞതാണ്. അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ അത് മലക്കിന്റെ വാസ്തയോടെ ഒരു മാധ്യസ്ഥതയോടെ പ്രവാചകനിലേക്ക് എത്തുകയാണ്. അവിടെ അത് കഴിഞ്ഞു, അതിന്റെ പ്രതിഫലവും കിട്ടും. പക്ഷെ നമുക്ക് പറ്റും, നമുക്ക് സ്വലാത്തൊക്കെ വർഷിപ്പിച്ചുകൊണ്ടുണ്ടാകുന്ന സദസ്സിൽ അത് ഹക്കീഖിയായ യഥാർത്ഥത്തിൽ ആളുകൾ ഒരുമിച്ചുകൂടി സദസ്സാവുമ്പോൾ അങ്ങനെ ഈ ഓൺലൈനിലും മറ്റുമൊക്കെ ആകുമ്പോൾ അതിന് കഴിയില്ലല്ലോ. അപ്പോൾ ആ ഒരു പ്രതീതിയിൽ നമ്മളൊക്കെ അടുപ്പത്തിലാണ് എന്നുള്ള മനസ്സ് വെച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ചൊല്ലുകയും മറ്റും ചെയ്യുമ്പോൾ ചൊല്ലുക, ആ ചൊല്ലിയതിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് കൊടുക്കുക, ആ ചെയ്യുക, കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും നമുക്ക് എന്താ ആവശ്യമില്ല, ആ കണക്കുകൾ മറ്റൊരാൾ അറിയിക്കുകയോ അല്ലെങ്കിൽ ഗ്രൂപ്പിലൂടെ എഴുതിയിടുകയോ എന്തിൻ്റെയും ആവശ്യമില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വലാത്ത് ചൊല്ലുന്നത് നമ്മുടെ മനസ്സിനെ ക്ലിയർ ചെയ്യാനാണ്. നമ്മുടെ മനസ്സിൽ നിന്ന് വാശിയും മറ്റും ഇല്ലാതെ ആവും ആ സ്വലാത്ത് കൊണ്ട്. അതുപോലെ തന്നെ അവ്യക്തമായ കളവിനോട് ചായ്വുള്ള വാക്കുകൾ നമ്മൾ വരാതിരിക്കും. പക്ഷേ ഈ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടാവുമ്പോൾ ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ആര് ചെല്ലുന്നു ആര് ചെല്ലുന്നില്ല എന്നൊന്നും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ചെല്ലുന്നവരെ യഥാർത്ഥത്തിൽ ചൊല്ലുന്നവരെ ഒരാൾ ചൊല്ലുന്നുണ്ടെങ്കിൽ ആ ആൾക്ക് ആ കണക്ക് പറയാനൊരു മനസ്സും ഉണ്ടാവില്ല. കാരണം ഞാൻ ചെയ്തു എൻ്റെ അമലല്ല, പിന്നെ തന്നെ മറ്റൊരിടത്ത് അതിൻ്റെ കണക്കറിയിക്കുന്നു എന്നതാണ്. വാസ്തവത്തിൽ അങ്ങനെ ഒരു കണക്കറിയിക്കട്ടിപ്പോ എവിടുന്നെങ്കിലും കാണുമ്പോൾ ഇയാൾ പാരാണ്, ആ സ്വലാത്ത് അന്ന് അത്ര ചെല്ലിയാൾ എന്ന നിലയിൽ അറിയുന്നതിൽ ഒരർത്ഥവുമില്ല, ഒരർത്ഥവും അതിനകത്തില്ല. കാരണം അങ്ങനെയാണ് അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളും മൗലിയാക്കളും മദ്ഹബിന്റെ ഇമാമികളുടെ ഒക്കെ പ്രവർത്തനങ്ങളിൽ അങ്ങനെയാണ്. ചില ആരിഫ്യങ്ങളായ ആളുകൾ സുബഹിയുടെ ശേഷം ഭയങ്കര ഔറാദിലായിരിക്കും. അന്ന് ആരെങ്കിലും വന്നോ മറ്റോ കാണുകയാണെങ്കിൽ അവരൊന്നും ചെയ്യൂല. കാരണം ഇവരത് അറിഞ്ഞുകൊണ്ട് എന്താ വേണ്ട, നമ്മൾ പുകഴ്ത്തി പറയേണ്ടെന്ന് വിചാരിച്ചു. ഇതൊക്കെ അതിന്റെ ചില ആന്തരിക വശങ്ങളാണ്. മാത്രമല്ല ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരാൾ ഒരു അക്കട്ടു ഒരു ദിവസം ഒരാൾക്ക് ചൊല്ലാൻ കഴിഞ്ഞില്ല നമുക്ക്, അപ്പൊ പിന്നെ ഇന്നലെ ഇട്ടത് കൊണ്ട് ഞാനിപ്പോ ഇന്നിങ്ങനെ ഇടാതിരിക്കുന്നു എന്ന് എഴുതിയിട്ട് അയാൾ ഒരു നമ്പർ ഇട്ടേക്കും. അത് കാണുമ്പോൾ ഇവരൊക്കെ ഇപ്പൊ നമ്പർ ഇട്ട് വന്നു കഴിഞ്ഞപ്പോ ഞാനായിട്ട് ഒഴിവാകുന്നു. അപ്പൊ ചിലപ്പോൾ ചെയ്യാത്ത ഒരാമലും നമ്മൾ ചെയ്തു എന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ചെയ്തത് തന്നെ പത്ത് സ്വലാത്താണെങ്കിൽ അതിനുള്ള കൂടി നമുക്ക് കിട്ടും. ഒരു സ്വലാത്തില്ല, പത്ത് സ്വലാത്ത് നമുക്ക് ഒരു പ്രതിഫലം കിട്ടുന്നുണ്ട്. അതേ സമയത്ത് നമ്മൾ ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞിരിക്കുമ്പോൾ ഒന്നോ പത്തോ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമ്മള് 100, 200, 500 ഒക്കെ എഴുതാൻ നമ്മളെ പ്രേരിപ്പിക്കും. പിശാചിന്റെ വസ്വാസ് അതിന്റെ ബാക്കിൽ വരും. അപ്പോൾ അതിൻ്റെ ആ അന്തസ്സത്തെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ഒരർത്ഥത്തിൽ. മറ്റൊരർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും നമുക്ക് മാനസികമായിട്ട് അതങ്ങനെ അറിയിക്കുന്നതിനോട് ഒരു താല്പര്യത വരാതിരിക്കുന്നതാണ്. അങ്ങനെ ഒരു താല്പര്യത വരുന്നു എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിലെന്തോ ഒരു കുറവ് നമുക്കുണ്ട്. പിന്നെ ചിലപ്പോൾ പല ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ഇത് ചെയ്യുമ്പോൾ പാവപ്പെട്ട നല്ല അഡ്മിൻസ് അവരെ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാവട്ടെ, മറ്റുള്ളവർ ചെയ്യട്ടെ എന്ന്. വാസ്തവം പ്രചോദനം സ്വലാത്ത് ചൊല്ലുക എന്ന് തന്നെ അതിന്റെ പ്രചോദനം അത്ര മതി. വിശുദ്ധ ഖുർആനിൽ മറ്റു നിസ്കാരങ്ങളെയോ മറ്റൊന്നും കൽപ്പനയില്ല. അള്ളാഹു തന്നെ ഏറ്റെടുത്ത് ചെയ്തു, മലക്കുകളും ചെയ്തു എന്ന് പറഞ്ഞതുപോലെ പ്രചോദനം, മറ്റൊരു പ്രചോദനം അതിന്റെ ബാക്കിൽ വേണ്ട. ഈ പ്രചോദനത്തിൽ തന്നെ അതിന്റെ എല്ലാ രഹസ്യങ്ങളും ഒടുങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പൊ ആ നിലയിൽ നമുക്കത് കൊണ്ടുവരാൻ ശ്രമിക്കാം. ഇങ്ങനെ അവ്യക്തമാകുന്ന കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു സൂക്ഷ്മമായ ശ്രദ്ധ എന്ന ഈ മൂന്ന് കാര്യങ്ങളിലുള്ള ഒരു ചിന്തയാവട്ടെ ഇന്നത്തെ നമ്മുടെ മുമ്പിലുള്ള മെസ്സേജ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ പ്രവാചക സവിശേഷതയിലെ ഒരു ഹദീസ് നമുക്കൊന്ന് കേൾക്കാം. ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം وعن علي رضي الله عنه علي رضي الله تعالى عنه പ്രവാചകന്റെ മരുമകനാണ്. ആ അലി റളിയല്ലാഹു തആല അൻഹുനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സംഭവം ഇവിടെ അറിയിക്കുകയാണ്. അന്ന യഹൂദിയൻ, ഒരു യഹൂദിയായ മനുഷ്യൻ, ഒരു യഹൂദിയായ മനുഷ്യൻ, ഒരു ജൂതൻ, കാന യുഖാലു ലഹു ഫുലാൻ,
യഹൂദിയക്കാണ് യുഖാലു ലഹു ഫുലാനു ഹബർ എന്നുവെച്ചാല് ആ യഹൂദികളിൽപ്പെട്ട ഒരു പണ്ഡിതനാണ് അദ്ദേഹം. അതാണ് ഹബർ എന്ന് പറഞ്ഞാൽ അതിലുള്ള ഒരു പുരോഹിതനാണ്. കാനലഹു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദനാനിറു, അദ്ദേഹത്തിന് റസൂലുള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടാൻ കുറച്ച് ദീനാറുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ കടം മേടിച്ചിരുന്നു. യഥാർത്ഥ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തിന് വേണ്ടിയിട്ട് കടം മേടിക്കാറില്ല, മറ്റുള്ളവർക്ക് സഹായിക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും വേണ്ടിയിട്ടാണ് പ്രവാചകനെ കടം മേടിച്ചത്. ഫതഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനോട് അദ്ദേഹം ഒരു മത്സര തർക്ക ബോധത്തോടുകൂടെ പെരുമാറി. ഫഖാല ലഹു യഹൂദിയൻ, യഹൂദി റസൂലുള്ളാഹിനോട് പറയാണ്, മാ അന്തി മാ ഉൽചിക, എനിക്ക് തരാനുള്ളത് നിങ്ങളുടെ അടുക്കലിൽ എന്താണ് അത് തരാത്തത് എന്നുള്ള നിലക്കുള്ള ചോദ്യം. എന്നിട്ട് പറഞ്ഞു, ഫഖാല ഇന്നി ലാ ഉഫാരിക്കുക യാ മുഹമ്മദ് ഹത്താ തുഅതിനി, എനിക്ക് എപ്പോഴാണോ അത് തിരിച്ചു തരുന്നത് അതുവരെ ഞാൻ പിന്നാലെ ഉണ്ടാവും. ഓ, ആലോചിച്ച് നോക്കണം. അള്ളാഹുവിന്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താ തരാത്തത്, അത് തരുന്നത് വരെ ഞാൻ നിങ്ങളെ പിന്നാലെ ഉണ്ടാവും, വിട്ടുപോകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഫഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഇദാ അജ്ലിസു മഅക ഫജലസ മഅഹു, ഇതാ ജിരുസുമാക്കാൻ നിങ്ങൾ കൂടെ ഞാൻ ഇരിക്കുകയാണെങ്കിൽ ഫജലസുമാഹു റസൂലാന്റെ കൂടെ ഇരിക്കും. എവിടെ റസൂൽ ഇരിക്കണമെങ്കിൽ അവിടെ പോയിട്ടിരിക്കും, എവിടെ നിൽക്കുന്നെങ്കിലും അവിടെ പോയിട്ട് നിൽക്കും. ഇങ്ങനെ ഒപ്പുണ്ട്. അങ്ങനെ ഫസല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ ദുഹുറ വൽ അസ്ര വൽ മഗ്രിബ് വൽ ഇശാ വൽ അഖർ വൽ അദാ, ഇതൊക്കെ നിസ്കരിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വകാന സ്വഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊക്കെ നിസ്കരിക്കുമ്പോൾ ഈ മനുഷ്യരുണ്ട് പോയിട്ടില്ല. പ്രവാചകൻ ഇങ്ങനെ എത്തിമ്പാളിൽ നോക്കി, ഒപ്പം ഇങ്ങനെ അവിടെ ചുമന്ന് ഇവിടെ ചുമന്ന് പ്രവാചകന്റെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് എന്തിനും സമർത്ഥരാണ്, കഴിവുള്ളവരാണ്. അവർ ഇദ്ദേഹത്തെ ഇങ്ങനെ തുറപ്പിച്ച് നോക്കുന്നുണ്ട്. എനിക്ക് ഞങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ, ആ ആള് കുഴപ്പമില്ലല്ലോ എന്നൊക്കെയുള്ള നിലക്ക് ഇങ്ങനെ വല്ലാത്ത ഒരു ഗൗരവ ഭാവത്തിൽ ഇങ്ങനെ ഇവരിങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കാര്യം ബോധ്യപ്പെട്ടു, മനസ്സിലായി, ഫത്തിനെന്നാണ് ബുദ്ധി ഉണ്ടായി എന്നാണ് ആ കാര്യം മനസ്സിലായി. മല്ലദി യസ്നഉ ബിഹി, ആ മനുഷ്യനെ കൊണ്ട് ഇവർ കാണിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി. ഫഖാലു, അപ്പോൾ പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, യഹൂദീൻ യഹസബുക, ഒരു യഹൂദിയാണ് നിങ്ങൾ ഇങ്ങനെ ഹബസ് ചെയ്യുന്നത്, അങ്ങോട്ട് പോകാനും ആക്കൂല, ഇങ്ങോട്ട് വരാനും ആക്കൂല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിങ്ങളെ തടുക്കുന്നത് യഹൂദിയാണ്. ഫഖാല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനഅനി റബ്ബി അൻ അളമ മുആഹിദൻ ഔ ഗൈറുഹു, എനിക്ക് പോനെ തടുക്കാനോ ഓനെ ആട്ടാനോ ഓനെ ഓടിപ്പിക്കാനോ ഒന്നും കഴിയാത്തത് കൊണ്ടല്ല, പക്ഷേ എന്റെ റബ്ബി എന്നെ വിലങ്ങിയിരിക്കുന്നു, എന്നല്ലമാ ഞാൻ അക്രമം പ്രവർത്തിക്കണേ മുആഹിദൻ വഗൈറുഹു, നമ്മളോട് യോജിക്കുന്ന ഒരാളാവട്ടെ യോജിക്കാത്തവരാകട്ടെ ആരോടും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു അക്രമം ചെയ്യാന്നുള്ളത് എനിക്ക് വിലക്കപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് കാര്യത്തിൽ ഞാൻ ഇടപെടുകയില്ല. അങ്ങനെ ഫലം മാത്തറജലന്നഹാറു, അന്ന് മുഴുവൻ റസൂലാന്റെ കൂടെയാണ്, പ്രഭാതം കണ്ട് പൊട്ടിവിടർന്ന സമയത്ത് കാല യഹൂദിയൻ, കാലൽ യഹൂദിയോ, യഹൂദിയായ മനുഷ്യൻ പറഞ്ഞു. ആലോചിച്ച് നോക്കണം, ഒരു ദിവസം മുഴുവനും പ്രവാചകന്റെ മുമ്പിലും ബാക്കിലുമായിട്ട് ഇങ്ങനെ ചുറ്റിപ്പറ്റി പ്രവാചകൻ എങ്ങനെ ബുദ്ധിമുട്ടുക, എന്തായിരിക്കും എന്റെ കൂടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. ഇതും ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ ഒരാൾ കടം കൊടുക്കാണ്ട് കണ്ടാൽ തന്നെ നമ്മൾ പെട്ടെന്ന് മാറിയിട്ട് പോകേണ്ടതായിരിക്കും നമുക്ക് അവസ്ഥ. വല്ലാത്തൊരു എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ദുഹറും അസറും മഗ്രിബും ഇശായും ഒക്കെ നിൽക്കുമ്പോൾ ഒക്കെ ഇയാളുടെ ഒപ്പം. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഇവരെ എന്ത് ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ അവരെ വിലക്കി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ ഒരു മുആഹിദിനെയോ അല്ലാത്ത ആളെയോ, നമ്മോട് കരാർ ചെയ്യപ്പെട്ട ആളോ അല്ലാത്ത ആളോ ആരാവട്ടെ, അവരോട് അക്രമം ചെയ്യുന്നേ റബ്ബിനോട് വിലങ്ങിയിട്ടുണ്ട്. പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ ചിന്തിച്ചു നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ. ഫലാഇനു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാല അൽ യഹൂദി വയഹൂദിയായ മനുഷ്യൻ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്നക റസൂലുല്ലാഹ്, അള്ളാഹുവിനെ ഞാൻ സാക്ഷീകരിക്കുന്നു, അള്ളാഹുവിന്റെ പ്രവാചകനാണ് നിങ്ങളെന്ന് ഞാൻ സാക്ഷീകരിക്കുന്നു.
എന്റെ മാലിന്റെ എനിക്ക് കിട്ടാനുള്ള സ്വത്തിന്റെ പകുതി അള്ളാഹുവിന്റെ വഴിയിലാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചത് ഈ യഹൂദിയായ മനുഷ്യൻ പറയാണ്, അമാ അറിയുക, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മാ ഫഅൽതു ബികല്ലദീ ഫഅൽതു ബിക ഇല്ലാ ലിഅൻദുറ ഇലാ നഅതിക ഫി തൗറാത്തി. തൗറാത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ പണ്ഡിതനാണല്ലോ, തൗറാത്തിലെ വിഷയങ്ങൾ എനിക്കറിയാം. ആ തൗറാത്തിൽ അവസാനം വരുന്നൊരു പ്രവാചകന്റെ വിശേഷണമുണ്ട് എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ വിശേഷണങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രകടമാകുന്നുണ്ടോ എന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ നിങ്ങളെ ഹബസ് ചെയ്തുകൊണ്ട് മറ്റുമൊക്കെ ഒപ്പം നിന്നത്. അങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ ചെയ്തത്. വല്ലാഹി മാ ഫഅൽതു ബിക അല്ലദി ഫഅൽതു ബിക ഇല്ലാ ലി അൻദുറ ഇലാ നഅതിക, നിങ്ങളുടെ നഅത്ത് സിഫത്ത് എന്നാണ് വിശേഷണത്തിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഞാനിത് ചെയ്തിട്ടില്ല. തൗറാത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിങ്ങളിൽ വ്യക്തമാവുന്നുണ്ടോ? മുഹമ്മദ് ഇബ്നു അബ്ദുള്ള, ഇങ്ങനെയാണ് അവിടെ തൗറാത്തുള്ള മുഹമ്മദ് ഇബ്നു അബ്ദുള്ള, അബ്ദുള്ള എന്നിവരുടെ പൊന്നുമോനാണ് റസൂലുള്ള. ഓ, ആലോചിച്ചു നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അബ്ദുള്ള എന്നവര് രണ്ടു മാസം ഗർഭിണിയാകുന്ന സമയത്ത് യാത്ര വെച്ചു. ആറു വയസ്സാകുന്ന സമയത്ത് ഉമ്മയും പോയി. പിന്നെ അബ്ദുൽ മുത്തലിബ് എന്ന വല്ലിപ്പയാണ് ഏറ്റെടുക്കുന്നത്. അബ്ദുൽ മുത്തലിബിന് ശേഷം അബൂ താലിബ്. ആ സമയത്ത് തന്നെ അവരുടെ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അവരുടെ ഒക്കെ വിയോഗമുണ്ടായ സമയത്തുണ്ടായ വിഷമത്തിലുണ്ടായിരുന്നു. അങ്ങനെ യത്തീമായിട്ട് വളർന്ന റസൂലല്ലേ. അപ്പൊ അബ്ദുള്ള മുഹമ്മദ് ഇബ്നു അബ്ദുള്ളയാണ് മൗലിദുഹു ബി മക്ക, മക്കയിലാണ് ജനനം. മുഹാജിറുഹു ബി ത്വയ്ബ, ത്വയ്ബ എന്ന് പറഞ്ഞാൽ മദീനയുടെ ആദ്യത്തെ പേര് ത്വയ്ബ എന്നാണ്, യഥൈബ എന്നുണ്ട്. അപ്പോ മദീനയിലേക്ക് യാത്ര പോകും. അവരുടെ രാജാധികാരം ബിഷാമി മുൽക്കിലാണ്. ലൈസ ബിഫള്ലിൻ വലാ ഖലീലിൻ വലാ സഹാബിൻ ഫിൽ അസ്വാഖി. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദേശക്കാരനല്ല, ഒരത്ത് പ്രവർത്തി സ്വഭാവക്കാരനല്ല, അങ്ങാടിയിലൊക്കെ പോയി ശബ്ദമുയർത്തുന്ന ആളല്ല. വലാ മുത്തസയ്യിൻ ബിൽ ഫഷ്, മോഷ്ടത്തരമായ കാര്യങ്ങളെ കൊണ്ടൊന്നും പ്രവർത്തിക്കുന്ന ആളല്ല. വലാ ഖൗലുൽ ഖന, അഷ്ഹദു അല്ല വലി അഖൂലുൽ ഖന, ഞാൻ ആ നല്ല സുന്ദരമായ വാക്കു പറയുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്നക റസൂലുള്ളാഹ് വഹാദാ മാലി, ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് ആ യഹൂദി പറഞ്ഞു. വഹാദാ മാലി, ഇത് എന്റെ സ്വത്താണ്. ഫഹ്കും ഫീഹി ബിമാ അറാക്കല്ലാഹു, നിങ്ങൾ എന്താണോ കാണുന്നതെങ്കിൽ ആ കാണുന്നത് ഈ സ്വത്തിൽ നിങ്ങൾക്ക് വിധിക്കാം. ഒക്കാൻ ലഹൂദിയു കസീറുൽ മാൽ, ആ പണ്ഡിതനായ യഹൂദി വലിയ സമ്പത്തുള്ള ആളും കൂടിയായിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോടുള്ള പെരുമാറ്റത്തിലൂടെ ഉള്ള ആ ഒരു സ്വഭാവശുദ്ധതയാണ് ഈ ഹദീസിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റു കാര്യങ്ങൾ വരും ദിവസം നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.